നമസ്തേ. സമയഹ. ഇനിയിപ്പോൾ നമുക്ക് സമയം എങ്ങനെ പറയണം സംസ്കൃതത്തിൽ എന്ന് നോക്കാം. അതിന് സമയത്തിന് വാദനം എന്നാണ് പേര്. വാദനം, നമ്മൾ 5 മണി 6 മണി 7 മണി എന്ന് പറയുമല്ലോ, അപ്പം അതിന് വാദനം എന്നാണ്. വാദനം. ഇനി നമുക്ക് ഓരോന്നും എക്സാമ്പിൾ എടുത്ത് നോക്കാം. 5 മണി പഞ്ചവാദനം. പഞ്ചവാദനം. ഇനി 5:30, അര കൂടെ ചേർന്നു, അപ്പം അർദ്ധ, അർദ്ധസഹിത, സാർദ്ധ, സ അർദ്ധ, സാർദ്ധ പഞ്ചവാദനം. 5:15, 5:15 കാൽ എന്ന് പറയുമ്പോൾ പാദമാണല്ലോ, അപ്പോൾ പാദത്തോടു കൂടിയ സപാദ പഞ്ചവാദനം. 5:45 എന്ന് പറയുമ്പോൾ 6:45 കുറവാണല്ലോ, അപ്പോൾ 6 ഇത് ആദ്യം ഷഡ്വാദനം. 4:45 പാദ ഊന, ഊന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ്, നമ്മൾ തന്നെ പറയുമല്ലോ ഊനമായിരിക്കുന്നു കുറവ്. അപ്പോൾ പാദോന ഷഡ്വാദനം എന്ന് പറയുമ്പോൾ 5:45. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകവാദനത്തിന് ഏകവാദനം ചേർന്ന് തന്നെ എഴുതണം. ഏകം വാദനമല്ല, ഏകവാദനം. 2 മണിക്ക് ദ്വിവാദനം, 3 മണിക്ക് ത്രിവാദനം, 4 മണിക്ക് ചതുർവാദനം. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. 6 മണി എന്ത് പറയും? ഷഡ്, ഷട്ട്. അപ്പൊ ഷട്ട് വാദനം ഇവിടെ എഴുതിട്ടുണ്ട്, ഷഡ് വാദനം. ഷഡ് വാദനം. 6:45 എന്ത് പറയും? കാലോടുകൂടിയ 6, കാല് പാദം, സപാദ ഷഡ്വാദനം. സപാദ ഷഡ്വാദനം. 6:30 ഏതോടുകൂടിയ ഷഡ്വാദനമാണ്? അരയോടുകൂടിയ. അപ്പൊ സാർദ്ധ, സാർദ്ധ ഷഡ്വാദനം. 6:45, ഇവിടെ നമ്മൾ 5:45 6:30 പാദം കുറവ് എന്ന് പറഞ്ഞു, അപ്പൊ ഇവിടെ 6:45 7:30 പാദം കുറവ്, അപ്പോ പാദോന സപ്തവാദനം. 7:30 കാല് കുറവ്, കാലിന് പാദ, ഊന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ്, പാദം കുറഞ്ഞ, ഒരു പാദം കുറഞ്ഞ സപ്തവാദനം. അപ്പോൾ പാദോന സപ്തവാദനം. ഇവിടെ 7:30 അരയോടുകൂടിയ 7, അർദ്ധ, സാർദ്ധ സപ്തവാദനം. 7:45 സമയം നോക്കുമ്പോൾ ഇങ്ങനെ പറയണം, സാർദ്ധ സപ്തവാദനം. 7:45 8:30 കാല് കുറവ്, കാല് കുറവിന് പാദോന അഷ്ടവാദനം. പാദോന അഷ്ടവാദനം. നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്താ പറയുക, സംസ്കൃതം അറിയില്ലല്ലോ പലർക്കും, അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ പല പദങ്ങൾ എടുത്ത് പറയാം. അപ്പോൾ ഇവർ വരിക എന്തായി, ഓ ചീത്ത പറയായിരിക്കും. ചീത്ത ഒന്നുമല്ല, ചുമ്മാ ഇങ്ങനെ ഇതൊക്കെ എന്തെങ്കിലും വിളിച്ച് പറയാം. അത് പഠിക്കുമല്ലോ, പഠിക്കുമല്ലോ, അപ്പോൾ നമ്മൾ ഓർമ്മ നിൽക്കുമല്ലോ. 9 മണിക്ക് നവവാദനം, നവവാദനം. 11 മണിക്കോ? 11 മണിക്ക് ദശ പത്ത്. ദശമി കഴിഞ്ഞിട്ട് എന്താ വരിക? എല്ലാവരും ഉപവാസം ഇരിക്കുമല്ലോ. ഏകാദശി, ഏകാദശി വ്രതം ഇരിക്കുമല്ലോ അല്ലേ. അപ്പൊ ഏകാദശ വാദനം. 11:45. ഇനി നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഒരു ഇത് പഠിക്കാം, കേൾക്കാം. ഒരു ദിനചര്യയാണ്, എല്ലാവർക്കും ദിനചര്യ ഉണ്ടാവുമല്ലോ. അപ്പൊ രമേശന്റെ ദിനചര്യ എന്താണെന്ന് നോക്കാം. രമേശഹ ഛാത്രഹ അസ്തി. രമേശൻ കുട്ടി, പഠിക്കുന്ന കുട്ടി ആണ്. ഛാത്രഹ അസ്തി. സഹ അവൻ
പ്രാതഃ ഷഡ്വാദനേ ഉത്തിഷ്ഠതി. പ്രാതഃ രാവിലെ, ഷഡ്വാദനേ എത്ര മണിക്കാണ്? 6 മണി. ഷഡ്വാദനേ 6 മണിക്ക് ഉത്തിഷ്ഠതി, എഴുന്നേൽക്കുന്നു. ഭൂവന്ദനം കരോതി, ഭൂമി വന്ദനം ചെയ്യുന്നു. കരദർശനം കരോതി, കരദർശനം ചെയ്യുന്നു. അനന്തരം ദന്തധാവനം കരോതി, അതിനുശേഷം, അനന്തരം അതിനുശേഷം പല്ല് തേക്കൽ ചെയ്യുന്നു. പ്രഭാത കൃത്യ അനന്തരം, കൃത്യത്തിന് ശേഷം, പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം, സഹ അവൻ, സപാദ ഷഡ്വാദനെ, സപാദ ഷഡ്വാദ, ആറേകാലന് ഷഡ്വാദനെ, ആറേകാലന് യോഗാസനം കരോതി, യോഗാസനം ചെയ്യുന്നു. പാദോന സപ്തവാദനെ, 6:30 ആണോ 6:45 ആണോ? പാദോന 6:45, പാദോന ഒരു പാദം കുറവ്, അപ്പം 7-ൽ നിന്നും ഒരു കാല് കുറയ്ക്കുക, അപ്പൊ 6:45 പാദോന സപ്തവാദനെ സ്നാനം കരോതി, കുളിക്കുന്നു, സ്നാനം ചെയ്യുന്നു. ഈശ്വരം നമതി, ഈശ്വരനെ നമിക്കുന്നു. അനന്തരം അതിനുശേഷം, മാതാപിതരൗ നമസ്കരോതി, പിതാവിനെയും മാതാവിനെയും നമസ്കരിക്കുന്നു. സപ്തവാദനതഃ, സപ്തവാദന 7 മണി, സപ്തവാദനതഃ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന്, സപ്തവാദനം തുടങ്ങി, 7 മണി തുടങ്ങി, സാർദ്ധ അഷ്ടവാദന, അല്ല സാർദ്ധ അർദ്ധത്തോടുകൂടി അഷ്ടവാദനം, അഷ്ടവാദനം 8, 8 എട്ടോട് അര കൂടി ചേർന്നാൽ 8:30, 8:30, 7 മണി. സപ്തവാദനതഃ 7 മണി മുതൽ സാർദ്ധ അഷ്ടവാദന പര്യന്തം, പര്യന്തം എന്ന് വെച്ചാൽ വരെ, 8:30 വരെ, സഹ പഠതി, പഠിക്കുന്നു. അവൻ സഹ പഠതി, ഗൃഹപാഠം ച ലിഖതി, ഗൃഹപാഠം എഴുതുന്നു, ലിഖതി എഴുതുന്നു. സാർദ്ധ അഷ്ടവാദനെ, സാർദ്ധ അഷ്ടവാദനെ, അഷ്ടവാദനെ 8, സാർദ്ധ 8:30, 8:30 സഹ അൽപാഹാരം ഖാദതി, അവൻ അൽപാഹാരം കഴിക്കുന്നു. നവവാദനെ വിദ്യാലയം ഗച്ഛതി, 9 മണിക്ക് വിദ്യാലയം, വിദ്യാലയത്തിൽ ഗച്ഛതി, പോകുന്നു. സാർദ്ധ നവവാദനെ, 9:30 ആണോ 9:30 ആണോ? സാർദ്ധ 9:30, 9:30 വിദ്യാലയസ്യ ആരംഭ ഭവതി, വിദ്യാലയത്തിന്റെ ആരംഭം ഭവിക്കുന്നു. വിദ്യാലയസ്യ, വിദ്യാലയത്തിന്റെ, തത്ര അവിടെ, തത്ര അവിടെ, ഇതിഹാസം, ഗണിതം, വിജ്ഞാനം, സംസ്കൃതം, ആംഗലം, ഹിന്ദിയും ച പഠതി, ഇതെല്ലാം പഠിക്കുന്നു. എന്തൊക്കെയാണ്? ഇതിഹാസം നമുക്കറിയാം, എന്താണ് ഇതിഹാസം? ഹിസ്റ്ററി. ഗണിതം മാത്സ്, വിജ്ഞാനം സയൻസ്, സംസ്കൃതം ഉണ്ടോന്നറിയില്ല ഇപ്പോഴൊക്കെ, ആംഗലം ഇംഗ്ലീഷ്, ഹിന്ദി ഹിന്ദി തന്നെ, ച പഠതി. സായംകാലേ, സായംകാലത്തിൽ, വൈകുന്നേരം, ചതുർവാദനെ, 4 മണിക്ക് ഗൃഹം ആഗച്ഛതി, ഗൃഹത്തിലേക്ക് വരുന്നു. ക്രീഡതി, കളിക്കുന്നു. സന്ധ്യാകാലേ, സന്ധ്യസമയത്ത്, ദീപവന്ദനം കരോതി, ദീപം, വിളക്ക് കൊളുത്തിയിട്ട് അതിന് നമിക്കുന്നു. പഠനം കരോതി, പഠനം ചെയ്യുന്നു. ദൂരദർശനം ച പശ്യതി, ദൂരദർശനവും കാണുന്നു, എന്റർടൈൻമെന്റ് വേണ്ടേ. ഭോജന അനന്തരം, ഭോജനം കഴിഞ്ഞിട്ട്, ദശവാദനെ 10 മണിക്ക് ക്ഷമാപണ നമസ്കാരം കരോതി, ചെയ്യുന്നു. ക്ഷമാപണ നമസ്കാരം ചെയ്യുന്നു. ഒരു ശ്ലോകം ഉണ്ടല്ലോ നമുക്കല്ലേ, അവസാനം നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ക്ഷമിച്ചാലും എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് നിദ്രാതി, ഉറങ്ങുന്നു. ഇതാണ് സമയം. ഇനി നമുക്കുള്ള അഭ്യാസം എന്താണ്? ഇത് ആരുടെ ദിനചര്യയാണ്? രമേശന്റെ ദിനചര്യ. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ തന്നെ ദിനചര്യ എഴുതാൻ നോക്കാം. അതാണ് സ്വകീയ ദിനചര്യ. ഇപ്പൊ കണ്ടത് രമേശസ്യ ദിനചര്യ, നമ്മൾ എഴുതേണ്ടത് സ്വകീയ ദിനചര്യ. ഈ സമയം ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ.
പിന്നീട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.